ഇവിടെ നല്ല രീതിയിൽ അട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ കാണുന്നത് ഇത് എന്ത് പൊടിയാണ്? ഏയ് കുറച്ച് ബാക്കിലോട്ട് വന്നാൽ കിട്ടും, ഒരു കുട്ടിയും കിട്ടും. അതെ, ഈ പുറകിൽ കാണുന്ന മരങ്ങളുണ്ടോ? നമ്മൾ തട്ടേക്കാട് പോയിട്ട് എടുക്കാൻ പറ്റാണ്ടിരുന്നൊരു ഐറ്റത്തെ ഇവിടെ കിട്ടിയോ. ഈ പാർട്ടി അവിടെ കരടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ താഴത്ത് നോക്കി. നമ്മൾക്ക് ഇവിടെ ഒരു സാന്ത്വനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, മ്ലാവിന്റെ തലയാ, അധികം പഴക്കമൊന്നുമില്ല. ഒരു 10-15 അവിടെ നിൽക്കുന്നുണ്ട്. കിങ്ഫിഷർ തന്നെയാണല്ലേ? ടൈഗർ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന ഒരു മരം. അവർ ഇങ്ങോട്ടേക്ക് തുഴയും കേട്ടോ, പക്ഷെ ആ സാധനം ബാക്കോട്ട് വലിച്ചോണ്ട് പോവരെ. അങ്ങനെ എന്നെ ചതിച്ചിരിക്കുകയാണ് രണ്ടുപേരൂടെ ഒരു കുടക്കീഴില്. ഓക്കെ, നമ്മള് ആകെ സങ്കടപ്പെട്ട് നിൽക്കുവായിരുന്നു കേട്ടോ. വിരലിലെണ്ണം പറ്റാതെ അത്രയും കാട്ടുപോത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ സാമ്പാർ ഡീർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ആനയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ന്യൂട്രൺ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തേക്കടി കേട്ടോ. തേക്കടിയിൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫുൾ ഡേ പ്രോഗ്രാം ഉണ്ട്. ഈ ബാംബു റാഫ്റ്റിംഗ് തന്നെ ഫുൾ ഡേ ഉണ്ട്, ഹാഫ് ഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ട്. ആളുടെ ഫേസ് കണ്ട് പരിചയം കാണും അല്ലേ? അന്ന് ഇല്ലിക്കൽക്കല്ല് വീഡിയോയിൽ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഫസ്റ്റ് വീഡിയോയിൽ വിനീത് ഉണ്ടായിരുന്നു. അപ്പോൾ വിനീത് നമ്മളിപ്പോൾ ഈ ഒരു യാത്രയിലുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് പുറകെ പറയാം. ഏകദേശം രാവിലെ 8 തൊട്ട് വൈകുന്നേരം 5 വരെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടൈം പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈറ്റിംഗ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, കാരണം നമ്മൾ കാടിന് അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലം കണ്ടോ, നമ്മൾ ബോട്ട് ലാൻഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബോട്ട് ലാൻഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ ബാംബു റാഫ്റ്റിംഗ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബോട്ട് ലാൻഡിങ്ങിൽ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് ബോട്ട് കയറി നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. അതുപോലെ അതിൻ്റെ ഈ സൈഡിലായിട്ട് ഈ കാണുന്ന ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ക്രോസ് ചെയ്ത് ആ സൈഡിൽ ചെല്ലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഡേ ട്രക്കിങ്ങാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ ചങ്ങാടം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴത്തേക്ക് പോകാം, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ താഴത്തേക്ക് വന്നപ്പോൾ ഈ കിടക്കുന്ന ഒരു ബാംബു റാഫ്റ്റ് ഉണ്ടോ, ഇതിലാണ് നമ്മൾ ക്രോസ് ചെയ്ത് ആ സൈഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏകദേശം ഒരു 8 നമുക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 നമുക്ക് വീണ്ടും അവിടെ നിന്ന് റാഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് നമുക്ക് ഈ പറയുന്ന സൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത്. നമുക്ക് നോക്കാം കിട്ടുമല്ലോ എന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ഇത്രയും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് സൈറ്റിംഗ് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ ലീച്ച് സോക്സ് ഇടാൻ പോകട്ടെ. അട്ട നല്ല രീതിയിലുണ്ട്, കാരണം ഇപ്പോൾ മഴയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ അട്ട നല്ല രീതിയിലുണ്ട്. അപ്പോൾ ലീച്ച് സോക്സ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അട്ടകടി കിട്ടും. പിന്നെ ഇത് ഇട്ടതുകൊണ്ട് ഫുള്ള് പ്രൊട്ടക്ഷൻ ആയതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എങ്കിലും കിട്ടാം, എങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും കിട്ടേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നേരെ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. ഒരാൾ കൂടി വരാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗൈഡ് കൂടെ നിൽക്കും, പിന്നെ ഫോറസ്റ്റ് ഗാർഡും അവരുടെ ഒപ്പം തന്നെ ആയിരിക്കും വരും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോവാണ്, കാരണം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരത്തെ പോവാണെങ്കിലാണ് നമുക്ക് സൈറ്റിംഗ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ അധികം വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ എന്തായാലും പോവാണ്. ഇപ്പോൾ കറക്റ്റ് 8:30 ടൈം. അടിപൊളി ചങ്ങാടമാണ് കേട്ടോ ഇത്. നമുക്ക് വേറെ ഈ ചങ്ങാടത്തിന്റെ മുളയുടെ സൈസ് ഉണ്ടോ? താഴത്തേക്ക് കട്ടറ, നല്ല സൈസ് ഉണ്ട്. അവൻ്റെ കാലിൻ്റെ ആ ഒരു സൈസ് വെച്ച് നോക്കിയത് ഉണ്ടോ, എൻ്റെ ഒരു കാലിൻ്റെ ഒരു വലിപ്പമുണ്ട് ഈ ഒരു മുളയ്ക്ക്. ഓക്കെ, നമ്മളപ്പോ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒപ്പം വരുന്ന ആളുടെ പേര് പറഞ്ഞാൽ ജീവ എന്നാണ് നമ്മുടെ ഗൈഡ്. ഓക്കെ, നമ്മളപ്പോ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഇവിടെ നിന്ന് തുഴഞ്ഞൊന്നുമല്ല പോകുന്നത്, നേരെ ഓപ്പോസിറ്റ് ഒരു കയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കയറിൽ പിടിച്ച് നേരെ അപ്പുറത്തേക്ക് പോയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കയർ കിട്ടിയിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടോ, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളപ്പോൾ ഇപ്പുറത്തെ കരയിലേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കാട്ടിലേക്ക് കയറുമോ. ഇനിയിപ്പോൾ അധികം സംസാരിക്കുന്നില്ല, കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിംഗ്
അപ്പോ സംസാരിച്ച് നമുക്ക് സൈറ്റിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം വേറെ ഒന്നുമല്ല, മൃഗങ്ങള് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അകത്തേക്ക് വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനി എന്തായാലും അകത്തേക്കുള്ള യാത്രയിൽ അധികം സംസാരിക്കുന്നൊന്നുമില്ല, നമുക്ക് എന്തായാലും പോകുന്ന വഴിയും അതുപോലെ തന്നെ ഉള്ള കാഴ്ചകളെല്ലാം കാണാം. ഇവിടെ നല്ല രീതിയിൽ അട്ടയുണ്ട് കേട്ടോ. അപ്പോ ഈ കാണുന്നത് ഇത് എന്ത് പൊടിയത്? ഇത് മൂക്കിപ്പൊടി. മൂക്കിപ്പൊടി നമ്മള് ഈ കാർണവന്മാരൊക്കെ വലിക്കുന്ന സാധനം തന്നെ മൂക്കിപ്പൊടി കേട്ട സാധനം. അപ്പോ ഈ സാധനം നമ്മുടെ കാലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അട്ട കേറില്ലെന്ന് പറയുന്നത്. നമ്മളെന്തായാലും ഇന്ന് അത്യാവശ്യം സൈറ്റിങ് നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണില്ല. ഇത്രയും എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സൈറ്റിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഇടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം, സൈറ്റിംഗ് നോക്കാം. ഈ സാധനം കണ്ടോ, നല്ലൊരു അടിപൊളി മരം വീണ് കിടക്കുന്നുണ്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരം കേട്ടോ. ഇത് വീണ്ടും കുറെ ആയി തോന്നല്ലേ. റൈറ്റ് സൈഡിലുണ്ട് കേട്ടോ. ഏയ് കുറച്ച് ബാക്കിലോട്ട് വന്നാൽ കിട്ടും, ഒരു കുട്ടിയും കിട്ടും. ഇങ്ങോ ദേ ഈ ക്യാപ്പി കണ്ടോ. അതെ, ഈ പുറകിൽ കാണുന്ന മരം കണ്ടോ, ഇതാണ് നമ്മുടെ കുന്തിരിക്ക് എടുക്കുന്ന മരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കച്ച ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വരുന്ന കറയാണ് ഈ പറയുന്ന കുന്തിരിക്ക് എടുക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ പുകയിടുമെന്ന് പറയുന്നത്. അപ്പോൾ ആ വന്ന് കൂടുന്നതാണ് നമ്മൾ ശരിക്കും കുന്തിരിക്ക് എടുക്കുന്നത്. അതാ നല്ല അടിപൊളി വലിയൊരു മരം ആട്ടോ ഇരിക്കുന്നത്. നമ്മൾ തട്ടേക്കാട് പോയിട്ട് എടുക്കാൻ പറ്റാണ്ടിരുന്ന ഒരു ഐറ്റത്തെ ഇവിടെ കിട്ടി കേട്ടോ, തീക്കാക്ക. അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുപോകും, പക്ഷേ ചെറിയൊരു ക്ലിപ്പ് കിട്ടിയുള്ളൂ. സാധനം പെട്ടെന്ന് സ്കിപ്പായിക്കളെ, അങ്ങനത്തെ ഒരു ഐറ്റമാണത്. നല്ല രസമാണ് ആ ഒരു ബേർഡിനെ കാണാനായിട്ട്. ഈ ഭാഗത്ത് ഇവിടെ കരടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ താഴത്ത് നോക്കിയേ, ഇതുണ്ടോ ഇവിടെ കരടി ഇപ്പം മാന്തിയിട്ടിട്ട് പോയതാ കേട്ടോ. ഇവിടെ അടുത്തായിട്ട് തന്നെ സൗണ്ടും കേൾക്കുന്നുണ്ട്, ഇവിടെ അടുത്ത് തന്നെ സാധനം നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്ന് നോക്കട്ടെ. ആ മൂന്ന് പാടാണ് കരടിയതാണോ? കരടി ഇപ്പം അങ്ങോട്ട് പാസ് ചെയ്തോളൂ കേട്ടോ. കരടിയുടെ പാടാന്ന്, കരടിയുടെ കാൽപ്പാടാട്ടോ. കരടി അപ്പം ഈ വഴിക്ക് ഇപ്പം പോയിട്ടുണ്ട്. നമുക്ക് അവിടെ കണ്ടത് അതിന് തന്നെ ആയിരിക്കുന്നതാ. ഈ സൈഡിലൊക്കെ മാന്തിയിട്ടുണ്ട് കണ്ടോ. അതേ കരടി മാന്തിയിട്ടേക്കാണ് ആ സൈഡിൽ കാണുന്നത്. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. ഇതുണ്ടോ അതെ മരത്തിൻ്റെ ആ വേരിൻ്റെ അവിടെയൊക്കെ ചതില് ഫുള്ള് അരിച്ചുറക്കിയുണ്ട്. അതേ മേളിൽ നോക്കിയാൽ മേളിൽ ഫുൾ അരിച്ചുറക്കിയുണ്ട്. നമുക്ക് ഫ്രണ്ടിട്ട് നോക്കാം. അല്ല നമ്മൾ നടക്കുന്ന വഴിയിൽ കിടക്കുന്നുണ്ടോ? ഇത് കുറച്ച് ദിവസം പഴക്കമുള്ളതാണ്, പക്ഷേ ആന വരുന്നൊരു വഴിയാട്ടോ ഇത്.
ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ല തിക്ക് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ചിലപ്പോൾ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് പോയി നോക്കാം. നമുക്ക് കോഴിവേഴാമ്പൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോഴിവേഴാമ്പലായിരിക്കുന്നത് ഇത് മരുത് എന്ന് പറയുന്ന ഒരു മരം കേട്ടോ. അപ്പൊ ഇതിന്റെ മേളില് തേനീച്ചക്കൂട് ഒരെണ്ണം ഉണ്ടായിരുന്നു. കരടി കേറി പോയതിന്റെ പാടാതീ കാണുന്നത് കേട്ടോ. ഫുൾ സ്ക്രാച്ച് ആയിട്ട് ഇതിന്റെ ടോപ്പിൽ വരെ കേറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മേളിൽ ഇരിക്കണ്ടോന്ന് അറിയില്ല. മുന്നോട്ട് പോവാം. എന്തേലും ഉണ്ടെങ്കിൽ ക്യാമറ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ. ഇല്ല അവിടെ ഒന്നും ഇല്ല. ഇത്ര നടന്നിട്ട് അധികം സൈക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ലാത്ത സാറേ. നമ്മളിപ്പോ എത്ര പേര് നടന്നിട്ട് സാറേ? ഓക്കെ, നമ്മളിപ്പോ 2 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. ഇനി ഒരു 6-7 കിലോമീറ്റർ ഉണ്ടല്ലേ. ഓക്കെ, ഇനി ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ കിട്ടിയതാകെ കാട്ടുപന്നി, മലയണ്ണൻ, ഒരു കോഴി വേഴാമ്പല്, ഇത്ര സാധനങ്ങളാണ് മെയിൻ ആയിട്ട് കിട്ടിയത്. നോക്കാം നമുക്ക് മുമ്പോട്ട്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, മ്ലാവിന്റെ തലയാ. അധികം പഴക്കമൊന്നുമില്ല. പന്നി ഓക്കെ. സോ ഇത് അധികം പഴക്കമായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ചീഞ്ഞ് അതിൻ്റെ തൊലി മാത്രമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വേണ്ട മൃഗങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ തലയോട്ട് കിടക്കുന്നുണ്ട് കൊമ്പും. കൊമ്പിൻ്റെയും പകുതിയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ അതെ, ടോപ്പ് ഭാഗമൊക്കെ ഈ ഒരു പോർഷനൊക്കെ ഒടിഞ്ഞു പോയി രണ്ട് സൈഡും. ഇതിൻ്റെ തന്നെ ബോൺ ഈ ഒരു സൈഡ് കിടക്കുന്നു. നമുക്ക് ആ ഒരു ഏരിയയിലെ അത്യാവശ്യം കുറച്ച് അധികം പന്നികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാട്ടുപന്നി ഒരു 10-15 അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ സൈഡിൽ ഒരെണ്ണം കണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്.
അതിന്റെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കും, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അവിടെ അങ്ങ് അറ്റത്തൊരു കൂട്ടം പന്നി നിൽക്കുന്നുണ്ട് കേട്ടോ, അതിനെ നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള പന്നി കേട്ടോ. ഫോട്ടോ അല്ല വീഡിയോ. Yeah, with the view. Ah. കിട്ടില്ല. സെന്റർ ആണ്ക്കിങ്ക. ആ അപ്പി കൊഞ്ചും കിട്ടുവാങ്ക, കുറച്ചധികം വെയിറ്റ് ഉണ്ട്. ഓ അങ്ങോട്ട് വലിക്കുന്നില്ലേ. ഓക്കെ, ഇപ്പൊ നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നോ. ഇപ്പൊ ടൈം ഏകദേശം 10:30, കറക്റ്റ് 10:30 ആയി. ഇപ്പൊ ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന ബാഗ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ തരുന്നതാണ് നമുക്ക്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ചപ്പാത്തി, കടലക്കറി ഉണ്ടാവും. ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, റൊട്ടി പോലെ ബട്ടൺ നാൻ ആ ഒരു ടൈപ്പ് സാധനമാണ്. പിന്നെ കുറച്ച് റൈസ് ഉണ്ടാവും, പിന്നെ കടലക്കറിയാണ് അത് വരുന്നത്. ഈ കാണുന്ന ഈ ഒരു ബോക്സിലാട്ടോ ലഞ്ച് വരുന്നത്. ഓക്കെ, അത് എന്തായാലും ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം അത് ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാം. ആ വെള്ളം ഒരു കുപ്പി അവർ തരും കേട്ടോ. പക്ഷേ ആ കുപ്പി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുപ്പി വരണം, ഒരു മിനറൽ വാട്ടർ മേടിച്ചിട്ട് വരുന്നതായിരിക്കുന്നല്ലോ, വേറെ നല്ല ബോട്ടിൽ ഇത്തിരി വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ബാഗിലിരിക്കുന്ന ഈ ഒരു ടിഫിൻ ബോക്സ് ഇല്ലേ, അത് തന്നെ ഒരു 2 കിലോ കാണും. അപ്പോൾ എന്തായാലും അത് കൊണ്ടുവരാൻ നോക്കണ്ട. നിങ്ങൾ ഈ ടിഫിൻ മാത്രം എടുത്താൽ മതി, വെള്ളം പുറത്തുനിന്ന് ഒരു മിനറൽ വാട്ടർ മേടിച്ചിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. കിങ്ഫിഷർ തന്നെയാണല്ലേ, ഹോട്ട്സ്പോട്ടഡ് വെള്ളപ്പൊന്നല്ലേ. ഇവിടെ താമസിക്കുന്ന ട്രൈബൽസിൽ പെടുന്ന ഒരാളാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനെ വിറ്റിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ ഈ കാണുന്ന ഒരു മരം കണ്ടോ, ഇതെന്ന് പറഞ്ഞ ചുരക്ക എന്ന് പറയുന്ന ഒരു മരം കേട്ടോ. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ടൈഗർ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നൊരു മരം. ഇതിൽ നോക്കിക്കഴിഞ്ഞത് ഉണ്ടോ, നല്ല ഹൈറ്റിൽ ഈ ഒരു ഹൈറ്റ് വരെ ടൈഗർ ഇത് മാന്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മരത്തിൽ എപ്പോഴും വന്നിട്ട് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നൊരു മരം തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് മാർക്ക് ചെയ്തതിൻ്റെ പാടൊന്നും കാണാനില്ല. ഇപ്പോൾ ഉള്ളതിൽ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു മാർക്കാണ്.
അപ്പോ ഈ ഒരു മരത്തിന് സ്പോട്ട് ചെയ്തിട്ട് തന്നെ രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. എന്റെ പുറകില് നേരെ ഇതാ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതാ ഈ സൈഡില് അവിടെ ആയിട്ട് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോ ടൈഗറിനെ ഇവിടെ ഇത് ടെറിട്ടറി മാർക്ക് ചെയ്യാനായിട്ട് വരുന്ന ടൈമിൽ സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോകാം, വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അത് നോക്കിയിട്ട് ഇപ്പൊ പഗ്മാർക്കൊന്നും കാണാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബാംബു റാഫ്റ്റിംഗ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഈ ഒരു ബാംബുവിൽ, അതായത് ഈ ഒരു റാഫ്റ്റിൽ പോയിട്ട് അവിടെ ആ സീറ്റ് വെച്ചിട്ടുള്ള ഒരു റാഫ്റ്റ് ഉണ്ട്, അത് എടുത്തിട്ട് ഇങ്ങോട്ട് വരണം. അതിവിടെ അടുപ്പിച്ചിടാത്തതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആനയുടെ ശല്യമാണ്. കാരണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ആന ചവിട്ടി മുളയൊക്കെ പൊട്ടിച്ച് കളയും. ആ ഒരു റീസൺ കാരണമാണ് അത് നടുക്കൊണ്ടേ കെട്ടിയിട്ടിരിക്കുന്നത്. അക്കരയിലേ ആ സൈഡിലായിട്ട് കുറച്ച് മീൻ പിടുത്തക്കാരുണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ട്രൈബൽസ് തന്നെയാണ്, അവരവിടെ സ്റ്റേ ചെയ്ത് മീൻ പിടിക്കുന്ന ആളുകളാണ്. നമ്മൾ മറ്റേ കാർബൺ ഫിലിമിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ഡാമിൻ്റെ സൈഡിൽ വന്നിട്ട് റിസർവോയർ ഏരിയയിൽ വന്ന് ടെൻറ്റ് പോലെ സ്റ്റേ ചെയ്തിട്ട് മീൻ പിടിക്കുന്ന, അതിൻ്റെ ഞാൻ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അവരിങ്ങോട്ടേക്ക് തുഴയോ കേട്ടോ, പക്ഷെ ആ സാധനം ബാക്കോട്ട് വലിച്ചോണ്ട് പോവരെ. വെയിറ്റ് കുറവാണ്. ടൈഗർ ട്രയലിന്റെ ക്യാമ്പ് ഇവിടെ കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും അതിന്റെ ക്യാമ്പിന് വരാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും ഇപ്പൊ ഇല്ല, നമ്മൾ സമ്മറിലേ വരുള്ളൂ. കാരണം ഇപ്പൊ സൈക്ലിംഗ് ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ പിന്നീട് ഒരു ദിവസം വരും. അപ്പൊ എന്തായാലും ക്യാമ്പ് നമുക്കൊന്ന് കയറി കാണാം കേട്ടോ. ഇപ്പൊ ക്യാമ്പിലേക്കുള്ള എൻട്രൻസ് ആട്ടോ ഇത്. ഇവിടെ നമ്മൾ വരുമ്പോ തന്നെ ഇതാ താഴെ നല്ല രീതിയിൽ ഒരു ട്രെഞ്ച് കുഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആനിമൽ സൈറ്റിംഗ് ഉള്ള ഏരിയ ആണ്, ആനയും കാട്ടുപോത്തും എല്ലാം വരുന്ന ഏരിയ ആണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നല്ല ആഴത്തിൽ ഇവിടെ ട്രെഞ്ച് കുഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യെത്തില്ല, നമ്മൾ കൈ പൊക്കി പിടിച്ചാലും അതിന്റെ ടോപ്പിലെത്തില്ല. അത്രയും ഹൈറ്റിലാണ് ഈ ഒരു ട്രെഞ്ച് കുഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാ ഇവന് ഇവിടുത്തെ ക്യാമ്പിന്റെ കാഴ്ചകളൊക്കെ ഒന്നും കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ ഇതാ ആ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ സ്റ്റേ വരുന്നത്. ഒരു മൂന്ന് ടെൻ്റാണ് ഉള്ളത്. ഇതില് ടോട്ടൽ 6 പേർക്ക് താമസിക്കാം. 6 പേരാണ് ഒരു ടൈമിൽ അലവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ആണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ ചാർജ് വരുന്നത് ഏകദേശം ഒരാൾക്ക് 10 രൂപയാണ്. അതായത് 10,000 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. അപ്പോൾ ടെൻറ്റിനകത്ത് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ബെഡ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഒരു ടെൻറ്റിൽ 2 പേരാണ് അലവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ 3 ടെൻറ്റാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈഫ് ജാക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. അപ്പോൾ ലൈഫ് ജാക്കറ്റ് എടുത്തു, ഇനി നമ്മൾ തിരിച്ച് അതിലേക്ക് കയറുവാണ്. ഇനി ഏകദേശം ഒരു 2 hours അടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ റാഫ്റ്റിംഗ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അത്യാവശ്യം വേഴാമ്പലിനെ കിട്ടുമെന്നാണ് സാറ് പറഞ്ഞത്, നമുക്ക് നോക്കാം കിട്ടുമെന്നുള്ള നോക്കാം. നമ്മൾ ഏകദേശം 5 കിലോമീറ്റർ നടന്നു വന്നിട്ടാണ് കേട്ടോ, കാടിന് നടുക്കൂടെ നടന്നു വന്നിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ നടുക്ക് തന്നെയുള്ള പ്ലേസ് ആണ്. അടിപൊളി സ്റ്റേ ആയിരിക്കും, എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടുത്തെ നൈറ്റിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യേണ്ടത്. കാരണം ഡെയിലി നമ്മൾ ഈ കാടൊക്കെ കയറി നടക്കുന്ന കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെയും സെയിം തന്നെ ആയിരിക്കണം. പക്ഷേ നൈറ്റിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന ടൈമിൽ ഇവിടെയാണ് കുളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങിട്ടാ. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ റാഫ്റ്റിംഗ് തന്നെയാണ്. ഇത് മറ്റേ കാറിന് ഫ്രണ്ട് പാട്ടിരിക്കുന്നത്.
ഈ അട്ടേനെ ഓക്കെ. അപ്പോൾ അതെ, നമ്മള് ബാംബു റാഫ്റ്റിംഗിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ക്യാമറ ജസ്റ്റ് ഒരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നനയാന്നല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ വരാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മഴ സീസണിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട എടുത്തിട്ട് പോരുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നല്ല രീതിയിൽ അട്ടയുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ അട്ട കാലിൽ കയറി, പിന്നെ ലീച്ച് സോക്സ് ഉള്ള കാരണം ഒന്നും കടിയായിട്ട് കിട്ടുന്നില്ല, കാലിൽ കയറുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്നെ ചതിച്ചിരിക്കുകയാണ് രണ്ടുപേരൂടെ ഒരു കുടക്കീഴില്. മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ വേണോ, ഇങ്ങോട്ട് പിടി. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതായത് ക്യാമറ ഒക്കെ പൊതിഞ്ഞു വെച്ച്, നല്ല രീതിയിൽ കാറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോ അഡ്ജസ്റ്റ് ചെയ്തിരിക്കില്ലെന്നുള്ള ഇത് മാത്രമേ നടക്കുള്ളൂ. അങ്ങോട്ട് കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ ഒന്ന് ഒതുങ്ങി കിട്ടുമായിരിക്കും മരം ഉള്ള കാരണം. ഇതിപ്പോ വെള്ളത്തിന്റെ അടുത്ത കാരണം ഫുൾ മഴ നമ്മുടെ മേത്ത് വീഴുന്നുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ ഷീറ്റ് വാങ്ങിച്ചോണ്ട് ഉപയോഗം ഉണ്ടായി. അട്ട ഇടക്കിടക്ക് കടിക്കുന്നുണ്ടോന്ന് ഒരു ഡൗട്ട് ഇല്ല. എന്തായാലും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് കരയിലേക്ക് എത്താറായിട്ടുണ്ട്. എത്തി കഴിയുമ്പോഴത്തേക്ക് മരത്തിന്റെ ചോട്ടിലാകുമ്പോ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ. ഓക്കെ, നമ്മളിതേ ബാംബു റാഫ്റ്റിംഗിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കണം. അത്യാവശ്യം സൈറ്റിംഗ് ഇവിടെ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാരും നടക്കാനുള്ള തയ്യാറെടുപ്പില്ല, നല്ലപോലെ മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ എന്നാലും നമുക്ക് നോക്കാം എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടുന്നുണ്ടോ കേട്ടോ. അപ്പൊ നമ്മളിത് തിരിച്ച് ബാംബു റാഫ്റ്റിംഗിന്റെ ഏകദേശ പരിപാടി ഒതുങ്ങി കേട്ടോ. ആണോന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മളിത് തിരിച്ച് ലൈഫ് ജാക്കറ്റ് ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചും കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ അവിടെ നിന്ന് കഴിച്ച്, ഇനിയിപ്പോ നേരെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മള് വീണ്ടും വന്ന വഴി നടന്നു പോവാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇനി തിരിച്ചു നടക്കാനുണ്ട്. അപ്പോൾ സൈറ്റിംഗ് അത്ര അധികം ഒന്നും കിട്ടില്ല. പിന്നെ ഇപ്പൊ പോകുന്ന വഴിക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ ചിലപ്പോൾ കാട്ടുപോത്തിനെയും ആനയൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതെ, നമ്മൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. കാട്ടുപോത്തിനെ കിട്ടിയില്ല, ആനേനെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആനേനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല, പക്ഷെ കാട്ടുപോത്ത് അതിന് മാത്രം സാധനം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയ നോക്കി, ഇഷ്ടം പോലെ ഉണ്ട്. അതായത് വിരലെണ്ണാൻ പറ്റാത്ത അത്രയും കാട്ടുപോത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സാമ്പാർ ഡീറും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാട്ടുപന്നി ഉണ്ടായിരുന്നു, പിന്നെ കാട്ടുപന്നി ഉണ്ടായിരുന്നു. കാട്ടുപന്നിനെ ഇപ്പം നോക്കിയിട്ട് കാണാനില്ല. അത് കാട്ടുപോത്തല്ലേ. ഇനി നമുക്ക് ഈ പാക്കേജിന്റെ ചാർജ് എത്ര വരുന്നതെന്ന് പറയാം. 2,900 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഒരു ദിവസം മാക്സിമം 5 പേരെ മാത്രമേ ഈ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകൂ. അതിൽ മിനിമം 2 പേരെങ്കിലും വേണം. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ 2 പേരുടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് തനിയെ പോകാനും പറ്റും. ഈ ഒരു പ്രോഗ്രാം അല്ലാതെ വേറെ ഒരുപാട് പ്രോഗ്രാംസ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അടിപൊളി. എന്തോരം കാട്ടുപോത നിൽക്കുന്ന നോക്കി, ഇഷ്ടം പോലെ കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി സീൻ. ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് കാട്ടുപോത്ത്, ഇത്രയും കാട്ടുപോത്ത് നിൽക്കുന്നതിൻ്റെ ഇടക്ക് ഇതാ ഒരു മുട്ടൻ സാധനം നിൽക്കുന്ന നോക്കി, അതിൻ്റെ ഇടക്ക് ഇവിടെ ഇതുണ്ടോ, മ്ലാവ് നിൽക്കുന്നുണ്ട് കേട്ടോ, മ്ലാവും ആ മ്ലാവ് നിൽക്കുന്നുണ്ട്, പന്നിയും നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക്. എന്തോരം കാട്ടുപോത്താന്ന് നോക്കി, ഇതുണ്ടോ ഒരു രക്ഷയില്ല, കിടിലൻ 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 എന്ന് പറഞ്ഞാൽ കിടിലൻ. നല്ല കിഡിൽ രണ്ട് മ്ലാവ് പോകുന്നുണ്ടോ, അടിപൊളി നല്ല കിഡിലും മ്ലാവ് കേട്ടോ, നല്ല സൈസ്. കാട്ടുപോത്ത് എല്ലാം അകത്തേക്ക് കയറി പോവാ കേട്ടോ, കാട്ടുപോത്ത് എല്ലാം അകത്തേക്ക് കയറി പോവാ. എന്താണ് സംഭവം എന്നറിയില്ല, എന്തായാലും അകത്തേക്ക് കയറി പോവട്ടല്ല. എടുത്തു നീ ചുമ കവർ ചെയ്ത് വെച്ചോ. നമുക്കിത് ആനയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പ്രതീക്ഷിച്ചിരുന്ന ഒരു ആനയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കൊമ്പനാണേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി പോയിട്ട് നമുക്ക് നല്ല വീഡിയോ എടുക്കാം. ആള് ആള് നടക്കുന്നുണ്ട്, അത് നടക്കുവാണല്ലോ. നമ്മൾ കൊമ്പന്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആളവിടെ പുല്ല് കഴിച്ചോണ്ടിരിക്കുക, ഒറ്റയാനാണ്. വേറെ വേറെ എലിഫൻസ് ഒന്നും എടുത്തില്ല കേട്ടോ, ആന സ്മെല് പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ നല്ല വീഡിയോ കിട്ടുവാണെങ്കിൽ ചിരുന്നിട്ട് പോവാം. എപ്പോഴും മാറി പോകുന്ന പറഞ്ഞിട്ടില്ല, കിട്ടി കഴിഞ്ഞ് മാറാം. നല്ല അടിപൊളി കൊമ്പന കേട്ടോ, ഒറ്റയാനാണ് ഒറ്റയാനാണ്. ആശം പയ്യെ കാട്ടിലേക്ക് കയറി പോവാണ്. അശം കുറച്ച് നല്ല ഡിസ്റ്റൻസിലാണോ നമ്മുടെ അടുത്ത് നിൽക്കുന്നത്, സൂം ചെയ്ത് എടുക്കുന്നത്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സൈറ്റിംഗ് കിട്ടുന്നുണ്ട്. ഭയങ്കര ആക്ടിവിറ്റി കിട്ടാറുണ്ടെങ്കിൽ പൊളിച്ചേനെ. ആ അങ്ങോട്ടേക്ക് കയറാം. എന്തെങ്കിലും ചെയ്യുക, ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് കുമ്പിക്ക് വെക്കുന്നുണ്ട്, അത് പണം പിടിക്കുന്ന പക്ഷെ കാണാൻ കഴിഞ്ഞു. ഇനി ഇതിനാണ് നമ്മുടെ അസറ്റ്. രണ്ട് പേര് ഇത് പോരുത്, ആ കാർഡ് പോരുത്.
40 മീറ്റർ വരെ ഇരുപത്തഞ്ച് മീറ്റർ വരെ ക്ലിയർ വിഷൻ, 40 മീറ്റർ വരെ കാണാം. പിന്നെ ഇതിപ്പോ നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാരണം പിന്നെ ചിലപ്പോ അറിയാൻ പറ്റില്ലായിരിക്കും. ഇന്നത്തെ ബാംബു റാഫ്റ്റിംഗ്, അതായത് ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സൈറ്റിംഗ് എല്ലാം കിട്ടി. ആന, കാട്ടുപോത്ത്. കാട്ടുപോത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഇതുവരെ കാട്ടിൽ കയറിയിട്ട് അത്രയും കൂട്ടത്തോടെ ഞാൻ ഇതുവരെ കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഓപ്പൺ ഏരിയയിൽ വെച്ചിട്ട് തന്നെയാണ് ആനയും കാട്ടുപോത്തിനും കിട്ടിയത്. പിന്നെ വേറെ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ മ്ലാവ് ഒരു കൂട്ടം കിട്ടിയിരുന്നു, അതുപോലെ കാട്ടുപന്നി, കോഴി, വേഴാമ്പൽ, അങ്ങനെ കുറേ ഐറ്റത്തിൽ കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് നല്ല ഹാപ്പിയാണ്. കാട്ടിൽ കയറിയതിന് ഫലമുണ്ടായി, അത്യാവശ്യം സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. ഒറ്റയാനാണ് കണ്ടത്. നമ്മൾ ഇന്ന് പോയ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാ വിനീതിനെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വിനീത് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അതെ, നമ്മുടെ ഒരു ഗൈഡാട്ടോ തങ്കമല. അപ്പോൾ ചേട്ടനാണ് അത്യാവശ്യം രീതിയിൽ നമുക്ക് സൈറ്റിങ്ങൊക്കെ കണ്ടുപിടിച്ച് തന്നത്. പിന്നെ അതെ, അടുത്ത ഗൈഡ് ജീവൻ കൃഷ്ണ, അതാണ് രണ്ട് പേര്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗൈഡാണ്. ഇനി ഫോറസ്റ്റ് ഗാർഡ് ഒരാളുണ്ട്, ഇതാ സാറാണ് നമ്മുടെ ഒപ്പം വന്നേ, ഗിരീഷ് കുമാർ സാറിൻ്റെ പേരതാട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു എന്ന് പറയാം. അത്യാവശ്യം നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരാളെയും കൂടി പരിചയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ആള് പല്ലവി എന്നാണ് പേര്, നോർത്ത് ഇന്ത്യനാണ്, ഡൽഹിയിൽ നിന്നാണ് വരുന്നത്, ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ലേറ്റ് ആക്കിയ ഒരാളാട്ടോ. ആള് ഇപ്പോൾ കേരള ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഇവിടെ തേക്കടിയിലും കൂടി വന്നതാ. സോ നമുക്കിതിപ്പോൾ ആക്ച്വലി റെയിനി സീസൺ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ സൈറ്റിംഗ് ഇത്തിരി കുറവുണ്ടോ. അപ്പോൾ പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ന് സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ ആണ്, ഈ സാധനമൊക്കെ തൂക്കി പിടിച്ചിട്ട് 10-12 കിലോമീറ്റർ നടന്നാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അതുവരെ എല്ലാവർക്കും ബൈ.